അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ബർക്കത്ത് കിച്ചനിലോട്ട് സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സവോള, ഒരിടത്തിന് സവോള എടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ, നിങ്ങളുടെ എരിവിനനുസരിച്ച് എരിവിടാം കേട്ടോ, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ അതോടൊപ്പം തന്നെ മസാല, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത് മൂന്നും കൂടി ചതച്ചതണ്ട, അതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ മട്ടൺ ഇട്ട് കൊടുക്കുക. ഇതൊരു ഒന്നേകാൽ കിലോ മട്ടനായ ഉണ്ടത്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് കൊടുക്കുക. നന്നായിട്ട് ആ മട്ടനിലേക്ക് അത് സ്പ്രെഡാവണം. അപ്പോൾ നന്നായിട്ട് അത് കുഴച്ച് കൊടുത്തിട്ട് കുക്കർ മൂടി ഒരു വിസിറ്റ്, അതായത് മട്ടൻ്റെ ഈ സ്മെല്ലൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യണത്. ഒരു വിസിലോ രണ്ട് വിസിലോ അടിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്തിടാം. നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് സവോള ഇട്ട് കൊടുക്കാം. ഒരു മൂന്ന് ഇടത്തരം വലിപ്പമുള്ള സവോള ഇട്ട് കൊടുക്കാം, കറിവേപ്പില, നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് രണ്ടും കൂടി മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഇതാക്കി ചതച്ചതിട്ട് കൊടുക്കുക. നമ്മൾ കൂടുതലും ബിരിയാണിക്ക് മസാലകൾ പൊടികൾ കുറവാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ലത്. തക്കാളി ഇട്ട് കൊടുത്ത് വഴറ്റി കൊടുക്കുക. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ മട്ടൻ വേവിച്ചതിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നോക്കി അനുസരിച്ച് ഇട്ടാൽ മതി. ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു തിരി മന്തി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മട്ടൻ വേവിച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, മസാല ഇട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ബിരിയാണിക്ക് എപ്പോഴും നമ്മൾ പൊടികൾ കുറവിട്ടിട്ട് പച്ച മസാലയും ഇങ്ങനെ ഇതൊക്കെ അധികം ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. മല്ലിപ്പൊടിയൊക്കെ വളരെ കുറവിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. പച്ചമുളക് ആഡ് ചെയ്യുക ബിരിയാണിക്കൊക്കെ. അപ്പോൾ ഒരു പ്രത്യേക ഒരു ബിരിയാണിയുടെ ഒരു സ്പെഷ്യലായിട്ടുള്ള മണം അപ്പോഴും നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ മട്ടൻ തിളച്ച് റെഡിയാവട്ടെ. നന്നായിട്ട് തിളച്ച് ഒന്ന് ചാറൊക്കൊന്ന് കുറുകി ഒരു ഇച്ചിരി ലൈറ്റ് വറ്റിയ പരുവത്തിലാകുമ്പോൾ നമുക്ക് ഇതാക്കാം. അതിൽ കുറച്ച് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടിയാണെന്ന് തോന്നുകയാണെങ്കിൽ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ, അതും നല്ലതാണ് എരിവ് കുറയാനും. പിന്നെ ടേസ്റ്റുമാണ് തൈര് ആഡ് ചെയ്ത് കൊടുത്താൽ. പിന്നെ ലാസ്റ്റ് ഇത്തിരി കുരുമുളക് പൊടി, മല്ലിച്ചപ്പും വിതറി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മട്ടൻ ഗ്രേവി റെഡിയായിട്ടുണ്ട്, കറി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിലോട്ട് പോകാം. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ നെയ്ച്ചോറുണ്ടാക്കുന്ന പോലെ ബേ ലീഫ്, കറുകപ്പട്ട, കരയാമ്പു, ജീരകം, ഏലക്കായ ഇതൊക്കെ ഇട്ട് നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഒരു മണിക്കൂർ മുന്നേ നമ്മൾ അരി കുതിർത്തിയിട്ട ബസുമതി റൈസാണ്. അപ്പോൾ അത് നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ചോറ് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ മസാല നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് പോവാണ്. ആ മസാല നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ഇതിൻ്റെ അടിയിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇട്ട് കൊടുത്തിട്ടുണ്ട്. മട്ടൻ ഒരു രണ്ട് വിസിലടിച്ചിട്ടാണല്ലോ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേവ് കുറവാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാത്തൊരു ദമ്മിടുന്നവർ പല രീതിയിലിടും. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നിരത്തി വെക്കാം.
പിന്നെ ഒരിത്തിരി ഗ്ലാസ്സിൽ പാലെടുത്തിട്ട് അതിൽ നമുക്ക് ഇത്തിരി എസൻസ് ഒഴിച്ച് കൊടുത്തിട്ട് ഇടയിൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാക്കാം. നമുക്ക് ചോറിട്ട് കൊടുക്കാം, എസൻസ് ആ പാലിൻ്റെ ഇത് ഒഴിച്ച് കൊടുക്കാം, മല്ലിച്ചപ്പ് പുതിന ഇട്ട് കൊടുക്കാം, ഡാൽഡ ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് നെയ്യാണ് ഉപയോഗിക്കുന്നത്, കാരണം അധികമായാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് നെയ്യ് ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ വീണ്ടും നമുക്ക് അതിൻ്റെ മേലെ ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചെയ്തതുപോലെ തന്നെ വീണ്ടും നമുക്ക് മല്ലിച്ചപ്പ് പുതിന ആ പാലിൽ മിക്സ് ചെയ്തത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നെയ്യ് ഇട്ട് കൊടുക്കാം, ഡാൽഡ നന്നായിട്ട് അമർത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ദമ്മിട്ട് വെക്കാം. കനൽ മേലെ കോരിയിട്ടിട്ട് അതിൻ്റെ മേലെ എന്തെങ്കിലും ഇത്തിരി കനത്തിലുള്ള എന്തെങ്കിലും അമ്മിക്കോഴയോ അല്ലെങ്കിൽ കല്ലോ എന്തെങ്കിലും കയറ്റി വെച്ചാൽ മതി. അപ്പോൾ നമ്മളത് പെർഫെക്റ്റ് മട്ടൻ ബിരിയാണി, നല്ല രുചിയുണ്ട് കേട്ടോ, നല്ല രുചിയുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ മട്ടൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മട്ടൻ അല്ല എല്ലാ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മസാല കുറവിട്ടിട്ട് പൊടികൾ കുറവിട്ടിട്ട് ഇതൊക്കെ ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് വരുന്നവർക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.